வீடு இன்னின்றலக்கன்னு நான் வாழுமங்கு தெய்வமுண்டு அங்கு புத்திரருண்டு ஆத்மாவுண்டு தெய்வதூதருண்டு கூடாரமாகுன என் பவனம் கேரேபாகியம் கைகலாட்டி காத்தபோ செவிட்டில் வேகமாய் தங்கு சந்து சேரும் தந்தே பொன் கரத்தால் சேர்த்திடுமாயதிலென்ன ஒட்டு நான் கண்ணு நிற்பேட்டதெல்லாம் பெண்ணு நீடுமே திட்டமா ஓகாபினி ராஜமதி வாசம் செய்ய ரோகம் நமக்க பிரார்த்திக்க பரிசுத்தனாய தேவே சொர்க்கிய பிதாவே ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവേ ഈ മോർച്ചയുടെ മുന്നിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിൽക്കുവാൻ ഇടയാക്കിയനായ സ്തോത്രം. കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി ഞങ്ങളുടെ പ്രിയ മാതാവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങയുടെ ഹിതത്തിൽ അങ്ങയുടെ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പ്രസാദം തോന്നിയതിനായി സ്തോത്രം. പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരവുമായി ഈ സ്ഥാപനത്തിന്റെ ഈ മോർച്ചയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ പ്രിയ മാതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നീ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മേൽപ്പാടത്തെ കർത്താവെ ആയിരിക്കാനും കുടുംബവുമായിട്ട് ജീവിപ്പാൻ ഇവിടെയാക്കിയതിനായ സ്തോത്രം. ധനമായി മക്കളെ കൊടുത്തതിനായി നന്ദി പറയുന്നു. വിവിധ സ്ഥലങ്ങളിലായി അവർ പാർത്തുകൊണ്ട് ജീവിക്കുവാൻ ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങള് അനേക ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. കർത്താവേ, മാതാവേ, ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രോത്സാഹനം കർത്താവെ നൽകി തന്ന ഒരു മാതാവായിരിക്കുന്നതിനായ സ്തോത്രം. ഇങ്ങനെ ഒരു മാതാവിനെ ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. കർത്താവെ, തന്റെ അനുഗ്രഹമായ ജീവിതത്തിനായി നന്ദി പറയുന്നു. ഈ മരണം കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദുഃഖം അത് മാറ്റിത്തരുന്നതിനായി നന്ദി പറയുന്നു. ദൈവവചനത്താൽ അന്യോന്യം ആശ്വസിക്കുവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുവാൻ നിന്റെ വചനം പറഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. ഏറെ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവെ ദീർഘമായ ആയുസ് കർത്താവെ പ്രിയമാതാവിന് കൊടുത്തു. ശുശ്രൂഷിപ്പാൻ മക്കളെ നീ സഹായിച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്നിവിടെ ആയിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ അമ്മച്ചിയുടെ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഭൗതിക ശരീരം മേൽപ്പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് കർത്താവെ അവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും കർത്താവെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തതുപോലെ പ്രത്യാശയോട് പ്രിയമാതാവിന് ഒരു നല്ല യാത്രയിപ്പ് നൽകുവാൻ ഇവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരണം എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും മരണത്തെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും കർത്താവെ അറിയാത്തവരുണ്ടെങ്കിൽ അതറിയുവാനും യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വചനം ധാരാളം കേൾക്കുവാൻ ഇവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെയും കർത്താവെ രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, യേശു ക്രിസ്തുവിലാവുവാൻ, ക്രിസ്തുവിൽ ജനിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിപ്പാൻ ഓരോരുത്തരെ നീടയാക്കണമേ. ഞങ്ങളുടെ മാതാവിന് അങ്ങനെ ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് നിന്റെ വചനത്തിൽ പറയുന്ന പോലെ
ആ വിധത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവരായി ജീവിപ്പാനെ. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ മരിക്കുവാൻ ഞങ്ങൾക്കൊക്കെയും ഭാഗ്യം നൽകണമേ. ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതിനായി പ്രത്യാശയോടെ യേശു ക്രിസ്തുവിനായി ജീവിപ്പാൻ മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെ എല്ലാം സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുദാസന്മാർക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു അനുഗ്രഹമായ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ മാനവും അങ്ങയുടെ പാദത്തിലേക്ക് അർപ്പിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പീഡയൊന്നുമില്ല, ദാഹം വിഷ പൂമങ്ങോട്ടുമില്ല, ശ്വാസമേ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആമേൻ. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾ വിശ്വാസ കണ്ണുകളാൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ആശ്വാസം തരുന്ന ദൈവത്തിന്റെ വചനങ്ങൾക്കായി, സാന്നിധ്യത്തിനായിട്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ തന്നത് അവിടുന്ന് ആകുന്നുവല്ലോ. അവരുടെ ജീവിതത്തിന്റെ നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കി ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കൽപ്പിച്ച സമയങ്ങളും കാലങ്ങളും കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ മടക്കി വിളിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ പ്രിയമാതാവ് 92 വർഷം ഈ ലോകത്തെ ജീവിപ്പാനായിട്ട്, കർത്താവേ, ഈ ഭവനത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ കർത്താവ് കൊടുത്ത കാലങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നല്ലോ. വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് നിന്റെ മകളെ അവിടെ വിളിച്ചടിപ്പിച്ച് കർത്താവേ, വേർവിരിയൽ എപ്പോഴും വേദനയും സങ്കടവും ഉളവാക്കുന്നു എങ്കിലും അതിനപ്പുറമായിട്ടുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവരാണല്ലോ. അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയാണല്ലോ. ദൈവമായ കർത്താവേ, പ്രിയ മാതാവിന്റെ വേർവിരിയൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കർത്താവേ, തക്ക സമയത്ത് പലയിടങ്ങളിൽ നിന്റെ മക്കളെയൊക്കെ കൂട്ടി വരുത്തിയല്ലോ. ഇന്ന് പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളെ വാഴ്ത്തണമേ. അനേക സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരേണ്ട പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ. എല്ലാ മഹത്വവും ഇന്ന് പകൽക്കാലം തിരുമേനി എടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അകലെയൊക്കെ കർത്താവേ വന്നു ചേരുവാൻ കഴിയാതെ സങ്കടത്തിൽ വേദനയിലായിരിക്കുന്ന പ്രിയ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾക്കായിട്ടൊക്കെ ദൈവത്തോ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഇടയാക്കിയ അനുഭവങ്ങൾ എന്നും നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവേ, നീ തലമുറ തലമുറയായ ഞങ്ങളുടെ സങ്കേതമാണല്ലോ. ഭൂമി ഉണ്ടായതിനും ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചതിനും മുൻപേ അനാദിയായ ശാശ്വതമായ ദൈവമാണല്ലോ. ആ കരങ്ങളിൽ ദൈവമേ സമാധാനം കണ്ടെത്തി ഈ പകൽക്കാലവും തുടർന്നുള്ള ആയുഷിന് ജീവിപ്പാൻ എല്ലാവരും ഇടയാക്കണം. യേശു മൂലം പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുകയും ചെയ്യുമാറാകണമേ. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരുശലേം നഗരമതിൽ മുൻപുലരി പൊന്നേശുവിനെ പുകഴ്ത്ത മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരുശലേം നഗരമതിൽ ഉൻ പുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്ത കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാദിനത്തിൽ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാദിനത്തിൽ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമായി ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്നുരച്ചോ ആത്മ
നിറവിൽ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമായി മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ പറയാം. നാം എല്ലാം ഇതിൽ ഉള്ളതില്ല, എന്നാൽ അന്ത്യകാല പ്രവാസികൾ
ലേഖനത്തിൽ പറയുന്നു ക്രിസ്തുവിൽ മരിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവരാണ്. നമ്മളൊക്കെ പറയാറുണ്ട് അത് സങ്കടകരമായ മരണമായിരിക്കും. അകാലത്തിൽ മരിക്കുമ്പോൾ, അപകടത്തിൽ മരിക്കുമ്പോൾ അനർത്ഥമായ മരണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മരണങ്ങളിൽ ഒന്നുമല്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ദുഃഖകരമായ മരണം എന്ന് പറയുന്നത് ഒരുവൻ തന്റെ പാപത്തിൽ മരിക്കുന്നു എന്നുള്ളതാണ്. അവന് മരണത്തിനെ പുറത്ത് അവരെ ഒരു കൈ സഹായിക്കുവാൻ ആർക്കും കഴിയുകയില്ല, ഒരു രക്ഷാമാർഗവും തനിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് പാപത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ മരണമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് നിങ്ങൾ പാപങ്ങളിൽ മരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മനം തിരിഞ്ഞ് മനസ്സാക്കപ്പെടുക എന്നാണ് കർത്താവ് ഓർപ്പിച്ചത്. ഓരോ സമൂഹത്തിൽ പറയുന്നു ക്രിസ്തുവിൽ മരിക്കുക. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനിച്ച ഒരാൾക്ക് മാത്രമേ മരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ ജനിച്ച ഒരാൾക്കാണ് ക്രിസ്തുവിൽ മരിക്കുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് ക്രിസ്തു ജനിക്കുന്നത്? നാം ഓർക്കുന്നതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന താമസപുരം നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങളെ പറഞ്ഞ് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ജനിക്കുവാനാണ് കഴിയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യനാൾ. ഭാഗ്യനാൾ യേശു പാപം തീർത്തനാൾ എന്ന് പറയുവാൻ കഴിയുന്ന മനോഹരമായ ദിവസം ആണ് അത്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒടുവിൽ അവർ ക്രിസ്തുവിൽ മരിക്കും. നിത്യമായ ശ്വാസത്തേക്ക് അവർ പ്രവേശിക്കപ്പെടും. പ്രിയാമച്ചി അങ്ങനെ ഒരു മനോഹരമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കണം. ദുഃഖിക്കരുത് എന്ന് പറയുന്നില്ല, വേദപുസ്തകം പറയുന്നു ദുഃഖമത് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കരുത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറിയ പ്രത്യാശ തരട്ടെ. നാം കണ്ടത് ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും. മരണം എന്ന് പറയുമ്പോൾ രണ്ടുവിധ മരണങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്ന് പാപത്തിലുള്ള മരണം, മറ്റൊന്ന് ക്രിസ്തുവിലുള്ള മരണം. ബഹുമാനിയായ പ്രിയപ്പെട്ടവരെ, പ്രിയ അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. മരണം എന്ന മൂന്നക്ഷരം ഒരു ദിവസം നമ്മുടെയും കടന്നു പിടിക്കും. ഇതുപോലെ ഒരു ശവപ്പെട്ടിയിൽ നമ്മുടെയും ഭൗതിക ശരീരം കിടക്കും. പക്ഷെ നമുക്ക് എങ്ങനെയുള്ള മരണമാണ് ഉണ്ടാകുന്നത്? പാപത്തിൽ ഉള്ള മരണമാണ് നമുക്ക് ഉണ്ടാകുന്നത്, അതോ ക്രിസ്തുവിൽ മരിക്കുന്ന മരണമാണോ നമുക്ക് ഉണ്ടാകുന്നത്? ആ കാര്യം വളരെ പ്രത്യേകമായി നാം ഓർത്തുകൊള്ളേണ്ടതായിട്ടുള്ളത്. കഥാവ് നമ്മളെ സഹായിക്കട്ടെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ അവിടുത്തെ വരവിനായി നമുക്ക് വരുന്ന ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തമ്മക്കളിൻ കണ്ണു നീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ്. പൂർണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ്. കയ്യിൽ കുരുത്തോല ഏന്തിട്ടവ
സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു ചേർന്നിടുമേ മേഘം ഞാനും അക്കൂട്ടത്തിൽ ശുദ്ധരോടും നിച്ചങ്ങാനന്ദിപ്പാ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി തരും നന്മയ്ക്കും
കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാടും പങ്കിയേറിയ ആത്തിരത്ത് ഇന്നലെ രാത്രിയിലും പറഞ്ഞു ഞാൻ എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, ബാക്കിയുള്ളവരൊക്കെ വന്ന് കാര്യങ്ങൾ നടത്തട്ടെ. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക, നിന്റെ ജോലിയും മറ്റു കാര്യങ്ങളുടെ പ്രയാസമൊക്കെ എനിക്ക് കുറേയൊക്കെ ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്കൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പോരായ്മ ഞാൻ നികത്തിക്കോളാം. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അമ്മ വിഷമമുണ്ട് കരഞ്ഞു അത് വേറെ കാര്യം, എന്നാലേ നിന്റെ ഞാൻ ഇവിടെ കൊണ്ട് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ വിഷമം എന്നെ ഒത്തിരി രാത്രി ഞാൻ പാടാൻ പോയിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ എന്നെ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞ് അവനിവിടെ ഇല്ലെങ്കിലും എൻ്റെ അവനെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പനവൻ അവനെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് നടന്നുകൊണ്ട് അവനെ നോക്കി വിളിക്കുക. എനിക്ക് ഉപ്പാപ്പന്മാരും മാവിമാരും ആയിരിക്കുന്നവരൊക്കെ ജോളിമാമ എൻ്റെ കോച്ചമ്മേ. എന്നാൽ ജോളിമാമയെ ഓർത്ത് ഒത്തിരിയും ദൈവത്തിന് സ്തോത്രം. കാരണം ഈ സമയത്ത് എന്ത് ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം ഭാഗ്യം ഉണ്ടാണ്, എൻ്റെ അമ്മയെ ശുശ്രൂഷിപ്പാൻ എൻ്റെ കുടുംബത്തിന് ഭാഗ്യം ഉണ്ടാണ്. അതുകൊണ്ട് പ്രായമുള്ളവർ വയ്യാതെ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ എത്രയും ഭാഗ്യം ഉണ്ടാണോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മാതൃകയും ഒരു അനുഗ്രഹവും സന്തോഷവും. ഈ ലോകത്തിൽ എന്തെല്ലാം കൂട്ടിവെച്ചാലും ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ, വെറും കൈയായിട്ട് പോവും. എന്നാൽ ഓർക്കുക, ജീവന് ഉത്തരവാദിത്വമുള്ളവൻ്റെ കരങ്ങളിലാക്കുക ഏൽപ്പിക്കുന്നത്. ആ ജീവൻ മടക്കി തരുവാനായിട്ട് ദൈവത്തിന് മാത്രം ജീവൻ തന്നവന് അത് മടക്കിയെടുക്കാൻ അവകാശമുണ്ട്. ഇനി അവൻ ആ ജീവൻ നമുക്ക് തരും. ആ സമയത്ത് നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലാക്കുമ്പോൾ അവൻ്റെ ന്യായവിധിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയണം എന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. അമ്മച്ചോട് പ്രത്യേകിക്കാൻ എനിക്കൊന്നുമില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരുടെ കുഞ്ഞാടൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, തമ്പുരാൻ്റെ നീതിയുടെ വസ്ത്രത്താൽ പൊതിഞ്ഞവരായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുകയാണെങ്കിൽ നിത്യത അവനോടുകൂടെ, അല്ലെങ്കിൽ നിത്യത നരകത്തിൽ കഷ്ടതയിൽ ആവാനും ദൈവം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറഞ്ഞു. മാത്രമല്ല പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ തൻ്റെ അടുത്തോട് ചോദിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു വീണ്ടും വരുമെന്നുള്ള അവരെ അനുഭവക്കാരത് എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശയത്. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു വീണ്ടും വന്ന് നമ്മളെ ചേർത്ത് നിത്യതയിൽ പ്രവേശിക്കും. ആ നിത്യതയിലേക്ക് ഒരുങ്ങുവാൻ കർത്താവെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ശുശ്രൂഷകളാകുവാനെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ദാസന്മാർ വന്ന് ശുശ്രൂഷിക്കട്ടെ, ആചാര്യന്മാർ ശുശ്രൂഷിക്കട്ടെ, അതിലൊക്കെ ഉപരി വീട്ടിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഓർക്കുക നമ്മുടെ അമ്മ നഷ്ടത്തിലേക്ക് പോയതല്ല. ഇപ്പോൾ ഭൗതിക ശരീരം കുറേ ദിവസം കൂടെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്നെ സാധിക്കാനാ. അതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ എല്ലാവരും ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂർ എല്ലാവരും എഴുന്നേറ്റ് പോകാം. എന്നാൽ അതിലുപരി ജീവൻ ദൈവത്തിൻ്റെ സന്നിധിയിലാകിയാൽ ആശ്വസിക്കുക. എന്നാൽ വേദനയുണ്ട്, പ്രത്യേകിച്ച് വളർത്തിയ മക്കളും കൊച്ചുമക്കളും ഒന്നും കൊള്ളുന്നതിൽ നമുക്ക് ഒത്തിരി വേദനയുണ്ട്. ആ വേദന വരുമ്പോൾ കരയണം, നന്നായിട്ട് കരയണം. പക്ഷേ കരഞ്ഞില്ലെങ്കിൽ അസുഖം ഉണ്ടാകും. എന്നാൽ കണ്ണീര് തുടയ്ക്കാൻ തമ്പുരാനെ കഴിയൂ. ഹൃദയത്തിൻ്റെ വേദനകൾ മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ദൈവമേ നിൻ്റെ സമാധാനത്താൽ എല്ലാ കാര്യങ്ങളും നടക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിൽ നോക്കി ലഭിച്ച എന്തെല്ലാം നല്ല പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ നമ്മളും പിൻപറ്റിയാൽ ഈ ഓർമ്മയൊക്കെ നിലനിർത്താൻ പറ്റും. മാത്രമല്ല ബന്ധങ്ങളായാലും ഇടപാടുകളൊക്കെ കാര്യങ്ങളൊക്കെ തലമുറകളുമൊക്കെ കൈമാറ്റം ചെയ്ത് ഒരുമിച്ച് ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാനും പല പല ഇടവുകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഒത്തിരി ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, വിലാപിക്കാനുള്ളൊരു അവസരമല്ല, എന്നാൽ പ്രത്യാശയോടെ സ്തോത്രത്തോടെ ചുംബന ചെയ്ത് യാത്ര അയക്കുവാനായിട്ട് ഇടയാവും. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയാകമാനം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ശുശ്രൂഷയായി തീരണമേ എന്നെനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവീര് ഇവിടെ ആരും പിന്നെ വരാൻ വരും, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു തടസ്സമായി ഞാനങ്ങ് മാറിയേക്കാം. വരാൻ വരുന്ന ആളുകളെ കാണാനുള്ള കാര്യങ്ങൾക്കും അതുപോലെ ഇവിടെ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വികാരിയച്ചൻ വന്ന വികാരിയച്ചൻ്റെ കാര്യങ്ങൾ വികാരിയച്ചൻ പറയുന്നതൊക്കെ കേട്ട് പോവുക. അതുപോലെ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കും ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു ഒരുക്ക ശുശ്രൂഷയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാരവാസികളാകും നാമുക്കിങ്ങ വീട് നോനാടുന്നോ ചൊൽവാ. Oh,
പ്രാർത്ഥിക്കാം. സമാധാനം അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്നിരുന്ന ഭാഗത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ അനുവദിച്ചു. ദോഷങ്ങൾ ഈ ഭൂമിയിലെ ഞങ്ങളുടെ താൽക്കാലിക താൽക്കാലികമായി ഞങ്ങളെ ഈ ഭൂമിയിലെ മരണത്തിന് ഞങ്ങളെ തകർത്തു. അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ അത് മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ ജീവനെ അത് നശിപ്പിക്കുവാൻ ലോകത്തിന് ഒരു ആ ജീവനെ നീ മടക്കിയെടുക്കുന്നു. എന്നാൽ കർത്താവേ ഞങ്ങളുടെ ജീവൻ നിന്റെ സന്നിധിയിൽ സ്വസ്ഥത നിത്യതയിൽ അവിടുത്തെ കുഞ്ഞാടും അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുളിക്കപ്പെട്ട പാതയിൽ അവിടുത്തെ കർത്താവേ ജീവിതത്തിന്റെ താൽക്കാലിക അവിടുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആരും അല്ലെ ഒത്തിരി സ്നേഹിച്ച സമയത്ത് വിട്ടു കടന്നുപോയി എന്റെ ഹൃദയത്തിന്റെ വേദന ആദ്യം കാണുന്നതാണ്. അതുപോലെ അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാട് അതിലുപരി പ്രത്യാശ നിന്നിൽ ഒരുമിച്ച് കാണാമുള്ള പ്രത്യാശയോട് എല്ലാ ശിശുദാസയും സന്തോഷമാണ് ദൈവത്തിന്റെ മറ്റുള്ളവർ ഞങ്ങളെ ഉന്നതമായ അമ്മ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഞങ്ങൾ അടങ്ങാനായിട്ട് പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അവകാശമാണ്. പോകേണ്ടവരാണ് അനേകരുടെ കണ്ണീര് വേദനപ്പെടുന്ന അനേകം കൂടി അവർക്ക് ഒരു ആശ്വാസം. അമ്മച്ചിയെ കാലകാലം ശുശ്രൂഷിച്ച ഡോക്ടർമാർ എല്ലാവരെയും അവിടുന്ന് കൃപ തന്നല്ലോ ഞങ്ങൾ എല്ലാവരെയും ദൂരെയുള്ള എല്ലാവരും കൃപയിൽ ഞങ്ങളെ നിന്റെ സമാധാന അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ കണ്ണീരൂപത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം നമ്മോട് കൂടെ നടക്കേണ്ട ശിശുശ്രൂഷകൾക്ക് മനോഹരമാവണം. കാലാവസ്ഥ അനുകൂലമാക്കണം. ദൈവത്തിന് ദാസന്മാരൊക്കെ വന്ന് എല്ലാം വേണ്ടതുപോലെ ചെയ്ത് പ്രിയപ്പെട്ട മാതാവിന്റെ ഭൗതികശരി യാത്ര അയക്കുന്നതോടൊപ്പം തന്നെ അതിലുപരി നമുക്ക് ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയോടെ പ്രത്യാശയുടെ പാട്ടുകൾക്ക് പാടി വാചനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാൻ എല്ലാ സമയത്തായി തീരുവാൻ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. Mm-hmm.
കല്ലിന്മേ ഊറങ്ങുന്നിൽ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടേ
തീരമണഞ്ഞിടയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാക്കാംക്ഷിക്കുന്നു എൻ മനം ാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ വേഗം തീരുമേ മരുഭൂയാത്ര ലഘുദൂരം അത് വേഗം തീരുമേ യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും ലോക കഷ്ടം നൊടി നേരം അതുവേഗം തീരുമേ പറന്നു ഞാൻ പ്രിയനാരികിലെത്തിടും ആദിമോദത്താൽ എത്രയോ ഭാഗ്യവാന്മാർ നിദ്ര കൊണ്ട ഭക്തന്മാർ എത്രയോ ഭാഗ്യവാന്മാർ നിത്യപരുദീസൈലവർ ഭദ്രമായി ചേർന്നല്ലോ നിത്യപരുദീസൈലവർ ഭദ്രമായി ചേർന്നല്ലോ ഭൗമഭാവനം വിട്ടു ഞാൻ വേഗം പോകുമേ നിത്യമാം സ്വർഗഭവനത്തിൽ പുതുശരീരത്തോടെ ഭൗമഭാവനം വിട്ടു ഞാൻ വേഗം പോകുമേ
തേരിൽ വരുമേ സ്വർഗദൂതരവീരേൽപ്പാ മേഘത്തേരിൽ വരുമേ എൻ്റെ യാത്ര തീർന്നു ഞാനെൻ പ്രിയനോട് ചേരുമേ എൻ്റെ യാത്ര തീർന്നു ഞാനൻ പ്രിയനോട് ചേരുമേ എൻ്റെ യാത്ര തീർന്നു ഞാനൻ പ്രിയനോട് ചേരുമേ എൻ്റെ യാത്ര തീർന്നു ഞാനൻ പ്രിയനോട് ചേരുമേ.
37-ാമത്തെ പാട്ട് പാടും. ക്രിസ്തുകീർത്തനം 237-ാമത്തെ പാട്ട് യേശുവൻ അടിസ്ഥാനം എന്ന പാട്ട്. യേശുവൻ അടിസ്ഥാനം ആശയാവനിലത്രേ, യേശുവൻ അടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൽ പൂർണ്ണരാ യേശുവിൽ കണ്ട് ഞാനും, ആശ്വാസത്തിൽ പൂർണ്ണരാ യേശുവിൽ കണ്ട് ഞാനും, എത്ര മധുരമാവൻ നാമാമെനിക്കുവാർത്താൽ ഓർത്തു വാരും തോറുമേൻ, ആർത്തി മാഞ്ഞു പോകുന്നു ഓർത്തു വാരും തോറുമേൻ, ആർത്തി മാഞ്ഞു പോകുന്നു ദുഃഖം ദാരിദ്ര്യമേന്നി, വൽക്കുണ്ടോ ശക്തിയമേൽ ദുഃഖം ദാരിദ്ര്യമേന്നി, വൽക്കുണ്ടോ ശക്തിയമേൽ കൈക്കുപിടിച്ചു നാട് തീകൊണ്ടു ചുനാട് തീ കൊണ്ടുപോകുന്നവൻ, രോഗമെന്നെ പീഡിച്ച് ദേഹം ചെയ്യിച്ചാലു മേ, രോഗമെന്നെ പീഡിച്ച് ദേഹം ചെയ്യിച്ചാലു എന്നിൽ വന്ന ശാപതരകൾക്ക് ശോഭിതാണി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിതാണി വസ്ത്രം ആഭരണമായി നൽകും, വമ്പിച്ച ലോകത്തിര കമ്പതിരുവോള, വമ്പിച്ച ലോകത്തിര കമ്പതിരുവോള, മുമ്പും പിമ്പുമായവൻ അൻപോടെ മുമ്പും പിമ്പുമായവൻ അൻപോടെ നടത്തും, ലോകമെനിക്കു വഴി ലോകമെന്നെ ത്യജിച്ചാൽ, ലോകമെനിക്കു വഴി ഏതും ഭയപ്പെടാ
ഒന്നുകൂടെ ഭാഗം പറഞ്ഞോട്ടെ, രണ്ട് കൊരിന്ത്യർ 5:1-10 വായിച്ചോ. ക്രിസ്തുഗീതങ്ങൾ 399-ാമത്തെ പാട്ട് പാടും. ക്രിസ്തുഗീതങ്ങൾ 399-ാമത്തെ പാട്ട്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ ഓർക്കുമ്പോൾ
കാളിച്ചന്റെ സോഷാരാജ്യത്തിൽ വേഗം ഞാൻ ചെറുമേ തുള്ളി കാളി ചെണ്ട് സന്തോഷാരാ ജ്യത്തിൽ വേഗം ഞാൻ ഓരോ ദിവ സാവും ഞാൻ എൻ്റെ പ്രിയാനെ നോക്കിക്കൊണ്ട് ഓരോ ദിവ സാവും ഞാൻ എൻ്റെ പ്രിയാനെ നോക്കി നേരായ പാരയിൽ സെ വനം ചെയ്തു ഞാൻ ആരോടാണ് ഞെടുമേ നേരായ പാരയിൽ സെ വനം ചെയ്തു ഞാൻ ആരോടാണ് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ോ തുടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് മൃതശരീരം പുറത്തോട്ട് എടുത്തു വെച്ച് ശുശ്രൂഷയൊക്കെ നടത്തപ്പെടുന്നു. അതിന് മുൻപ് ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ദുഃഖവും വേദനയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഞങ്ങളെ പ്രത്യാശയോടെ നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മാതാവ്, ഞങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ, ഈ പ്രത്യേക സമയത്ത് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിൻ്റെ മകൾ ഈ ഭവനത്തിൽ കർത്താവെ കഴിഞ്ഞ നാളുകൾ ജീവിപ്പാൻ, അധ്വാനിപ്പാൻ, നന്മയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ കൂടെ ജീവിപ്പാനായിട്ടൊക്കെ അവിടുന്ന് ഇടയാക്കിയല്ലോ. വിട്ടുപിരിയുന്നത് കർത്താവിനോട് ചേരുവാനായിട്ടാകുന്നു എന്നുള്ള ഉറപ്പോടെ, വിശ്വാസത്തോടെ പ്രിയദാസിയെ യാത്ര അയക്കുവാനായിട്ട് എല്ലാവരെയും അവിടെ നിടയാക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ ഞങ്ങൾ ഒരുങ്ങുന്നു. കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
Yeah.
ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ഏറ്റവും ഭാവനമായിട്ട് നിറവേറ്റുവാൻ തക്ക ഒന്ന് സഹായിക്കണം. കടന്നു വരുന്ന ആളുകൾക്ക് ഇവിടെ ഇടമുണ്ട്. മുൻപോട്ട് വന്ന് കണ്ടിട്ട് മടങ്ങിപ്പോകാനായിട്ട് സാവകാശം ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദിവസനിധിയിൽ ഒരുങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തോലെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം ഞങ്ങൾക്ക് ആവശ്യമാരും ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞാൻ ശ്രമിക്കുന്നു, ഗ്രഹങ്ങളും ദോഷങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ദുഷ്ടം ഞങ്ങളെ ചൊല്ലണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മാത്രം കൊങ്ങയെക്കുള്ളതാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനായ ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ പ്രത്യേക ജാതിനായ പുത്രന്റെ മരണത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾ ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് അടിയങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കൈക്കൊള്ളണമേ. ഉപത്തിനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും കൂടെ ഞങ്ങൾ ജീവിച്ച്
ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാന ഉറപ്പാടും ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഉപവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യന്റെ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൻ ഇരുട്ടിൽ നിന്റെ അത്ഭുതവും അറന്നുപോയ ദേശത്തിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ ഗുഹയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നുപോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായി ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മൺമയനായ ആദാമേൻ മാക്കൾ കോപോലരുധാല ജീവനുള്ളാതെ മരണത്തെ ഞങ്ങൾ വന്ന് ചേടുന്നു. ആദാമിനോട് സുതരായ മനുഷ്യരെല്ലാം ദിവസത്തിൽ അടിയാലെ ഓരോ പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മശിഹായെ. നിൻമഹിമയ്ക്കു ചേരുന്നവണ്ണിലയങ്കി അടിയാരെ ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ തൃത്വാരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്ക്
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങൾ കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായി മിശികാതമ്പരാന് തന്റെ ദാസിയുടെ ശവസംസ്കാർ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിലുള്ള ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും തനിക്ക് യോഗ്യമായി. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് വരുത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും അവന് കൊടുത്തു. വഞ്ചകനായൻ മൂലം അവൻ കൽപ്പനലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണങ്ങളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും മനോമോഹത്തിനായി അവിടുത്തെ ഏകപുത്രനായി അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ അവിടുന്ന് രക്ഷിക്കുകയും ചെയ്തു. ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതുമായ ലോകത്തേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് അടിയങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവ്, അവിടുത്തെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ട പ്രകാശമില്ലാത്ത അന്ധകാരങ്ങളിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിയുള്ളവർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയേ സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ തിരുനാമത്തിൽ അമോദിസ്സയേറ്റവളും ദൈവിക ശുശ്രൂഷകൾ സംബന്ധിച്ചവളും ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായി ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നി ജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും തിരുമുഖ പ്രകാശം കൊണ്ട് ദാസി സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും അവിടുത്തെ സേവകരുടെ പണ്ടിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്തുള്ള പ്രത്യാശയോടെ ഈ ദാസിയുടെ വേർപാടെങ്കിൽ അടിയങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവും മഹത്വരുമായ പ്രത്യാശയ്ക്കായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സരിവുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ പ്രിയപ്പെട്ട ദാസിയുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും എന്റെ കരുണയോടെ എന്റെ ബഹുത്വത്തിൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ ഉള്ള ഹൃദയങ്ങൾ അതിവേദനകളെ നീക്കിക്കളയണമേ. ആകുലീന്തയില്ലാത്ത സമാധാനം കൊണ്ടവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. അമ്പുരാനെ, പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ അങ്ങനെയുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഒരു ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹം കൊണ്ട് ഇവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലിയ നീതിമാന യോബിനെ പോലെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേടി, ഞങ്ങളുടെ ജീവനെ അവിടുത്തെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് അടിയങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ലോകത്തു നിന്ന് പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായ അടിയങ്ങളും കാണപ്പെടുമാറാകണമേ. അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില അടിയങ്ങൾക്കും ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. അവിടുത്തെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അങ്ങേക്കും ഏകപുത്രനും പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ
ആയത് ഇപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. ആമീൻ. ആത്മാവ് ശരീരത്തോട് പറയുന്നത് എന്തെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്കാം. ഞാനിന്ന് നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുത്ഥാനത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഒരു നാളും മരിക്കില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിന്റെ അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും ഏകപുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾക്ക് ഏറ്റുകയും ചെയ്യും ചെയ്യും.
ഈ വാക്യം ഇപ്പോൾ അപ്പോൾ നമ്മുടെ പ്രത്യാശ മനുഷ്യ ജീവിതം മൂന്ന് വാക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് അത്യുത്തം അധമമായ ജീവിതം എന്ന് പറയുന്നത് യേശു കർത്താവുമായി ബന്ധമില്ലാതെ പുതുജന്മം വീണ്ടും വീണ്ടും പ്രാപിക്കാതെ അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്ന ജീവിതത്തെയാണ് അധമ ജീവിതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് സ്ഥാനം ഇവിടെ വായിച്ചതുപോലെ ഈ ആയസിൽ മാത്രം പ്രത്യാശ അപ്പൊ ഈ ആയുസ്തുവിൽ പ്രത്യാശ ഇല്ലാത്തവരായി ജീവിക്കുന്ന ജീവിതത്തെയാണ് അധമമായ ജീവിതം എന്ന് പറയുന്നത് അത് അത് എല്ലാ വിധത്തിലും സ്വഭാവ ദൂഷ്യത്തിന് അടിമയായി കുടുംബത്തിന് ഒരു ഗുണവും ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രതികൂലമായി രണ്ടാമത്തേതാണ് ആ ജീവിതത്തിൽ നിന്നും മാനസാന്തരമുണ്ടായി യേശുവിനായി ജീവിതം സമർപ്പിച്ചു സകല ദോഷങ്ങളും മാറി ഭർത്താവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് അത് ഉത്തമമായ ജീവിതമായത് പലരും അങ്ങനെ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പലർക്കും അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി എന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിലും ക്രിസ്തുവിൽ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അതുകൊണ്ട് ഉത്തമമായ ഒരു ജീവിതം ചെയ്യാൻ പലരും തോൽവി അടയിലടയിൽ പലർക്കും അത് സാധിക്കാതെ യുദ്ധമായ ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധം ജീവിച്ച് മുന്നേറുമ്പോഴാണ് മൂന്നാമത്തെ അത്യുത്തമം പറയുന്നു ഞാൻ ശരീരം വിട്ട് കർത്താവിനോട് ചേരുന്ന എനിക്ക് അത്യുത്തമം ഈ മൂന്ന് ശരീരാണ് മനുഷ്യ ജീവിതം ചിത്രീകരിച്ച് മലമൂട്ടിലെ ചിഹ്നം വെച്ച് നമ്മളെ വന്ന് കടന്നു കടന്നു ഒരു സ്ത്രീയുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു ഒരു ഗോത്രമാതാവായി 11 മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് അവരുടെ മക്കളെയും ഒക്കെ കണ്ട് നല്ല വാർത്തിക്കത്തിൽ കർത്താവിൽ ചേർന്ന് ഇവിടെ ഞാൻ വികാരിയായിരുന്ന കാലയളവിൽ ഈ മാതാവ് എല്ലാ പ്രാർത്ഥനയ്ക്കും പള്ളി ആരാധനയ്ക്കും മറ്റ് സംഘടനകളുടെ മീറ്റിങ്ങുകൾക്കും ഒക്കെ സജീവമായി സംബന്ധിച്ചു കൊണ്ടിരുന്നതാണ്. അന്ന് ബാബു ഉണ്ടായിരുന്നു. ബാബുവിനെ എപ്പോഴും ഗുണദോഷിക്കുന്ന കാര്യത്തിൽ മാതാവും ഞാനും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. ജോളി ഈ കുടുംബഭാരം ഏറ്റെടുത്തു. കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹീതരായി തീർന്നു. ഈ മാതാവിൻ്റെ ജീവിതം അനുഗ്രഹീതമായി തീർന്നു. ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ സഹിച്ച ഒരു മാതാവാണ്. ഒന്നാമത് നമ്മുടെ ഈ പ്രദേശം, രണ്ടാമത് കുഞ്ഞുങ്ങളെ ഇത്രയും വളർത്തിയ ഒരു നിലയിലാക്കുക, വളരെ നേരത്തെ പിതാവിൻ്റെ വേർപാട്, തനിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ ഈ ചിഹ്നം വെച്ച് സഹിച്ച സഹനങ്ങൾ അനവധിയായിരുന്നു. എന്നാലും ഒരു അതിർപ്പതിയോ ഒരു പരാതിയോ ഇല്ലാതെ എപ്പോഴും പ്രസന്നമായ മുഖത്തോടുകൂടെ ജീവിക്കുവാൻ ഈ മാതാവിന് കഴിഞ്ഞു. ആ പ്രസന്നത ഇന്നും ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. നല്ല വാർദ്ധക്യത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ആ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ഇനിയും അത്യുത്തമമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ ഇപ്പോഴീ അമ്മച്ചി കേൾക്കുന്നില്ല. ജീവനോടെ നിൽക്കുന്ന നമുക്കാണ് ഇതിൻ്റെ കേൾവി. അതുകൊണ്ട് ജീവനോടെ നിൽക്കുന്ന നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. ഇപ്പം ഞങ്ങൾ ചൊല്ലിയതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നാമും ശവക്കുഴികളിൽ മൗനതയുള്ളവരായിത്തീരും. ദിവസം തോറും ഇത് ഓർക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്.
അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മസിലൊക്കെ നന്നായി വർക്ക് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ കൈയും കാലും ഒക്കെ മടക്കാൻ കഴിവുള്ള സമയത്ത് ഓർക്കണം എൻ്റെ ജീവിതം അധമമാണോ ഉത്തമമാണോ അതോ അത്യുത്തമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണോ. അധമമായ ജീവിതത്തിൻ്റെ അടിമകളായിട്ട് ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാനുള്ള അവസരം കൂടാണ്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ മരിക്കുക, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാതാവിനെക്കുറിച്ച് എനിക്ക് നല്ല ഒരു സർട്ടിഫിക്കറ്റാണുള്ളത്. ഒരു നല്ല വിശ്വാസിയായി കർത്താവിൽ ജീവിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ആ അമ്മച്ചിയെ യാത്ര അയക്കുമ്പോൾ അനുഗ്രഹീതമായി നമുക്ക് യാത്ര അയക്കാം. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട്. ഇത്ര ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. ഈ മുൻ വികാരി എന്നുള്ള നിലയിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. അജീവദേശി ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുമായി ദേശമായി ഇടവകയായി കർത്താവേ ഞങ്ങൾക്കൊന്നിച്ച് കർത്താവേ ഇതിൻ്റെ പാദപീഠത്ത് നിൽക്കുവാനും അപ്പൻ്റെ മുഖത്ത് നോക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് തന്ന വിലയേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ധന്യമായ നല്ല ജീവിതത്തിനായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 93 വർഷക്കാലം കർത്താവേ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവേ ജന്മം നൽകുവാനും കർത്താവേ അവരെ വളർത്തുവാനും അവരെ പഠിപ്പിക്കുവാനും അവരുടെ കർത്താവേ ഭാവിക്ക് വേണ്ടി കർത്താവ് അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവമേ നിൻ്റെ മകളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ നന്ദിയോട് സ്തോത്ര. ഏകാന്തതയായ സമയങ്ങളിൽ പോലും നിൻ്റെ മകൾ തളർന്നു പോകാതെ കർത്താവേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവർത്തനുമായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി മുമ്പോട്ടുള്ള ആ ധന്യമായ ജീവിതം കർത്താവേ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും എല്ലാം കർത്താവേ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, കർത്താവേ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, ഞങ്ങളുടെ ഇടവേക്ക് ഒരു അനുഗ്രഹം തീർക്കുവാൻ, ഞങ്ങളുടെ സഭയ്ക്ക് ദൈവനാമ മഹത്വത്തിന് മറ്റനേക പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട മാതാവ് ഒരു അനുഗ്രഹമായി തീരുവാൻ നിന്റെ മകളിക്കൂടെ ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, ദൈവത്തിൽ വിശ്വസിപ്പിനെന്ന് പ്രിയപ്പെട്ട മാതാവ് കാണിച്ചു കൊടുത്തിട്ടുള്ള ഓരോ കർത്താവേ നല്ല മാതൃകകൾ നിന്റെ കുഞ്ഞുങ്ങളും തലമുറകളും ഏറ്റെടുത്തുകൊണ്ട് ദേശത്തിന്, ചുറ്റുപാടിന്, സഭയ്ക്ക്, അവരുടെ കുടുംബത്തിന്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവനാമ മഹത്വത്തിന് കർത്താവേ നന്ദിയോട് സ്തോത്രം. ധന്യമായ നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ സ്വർഗം നിന്റെ മക്കളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് വേദനകളെയും കർത്താവേ നീ മാറ്റി. കർത്താവേ എൻ്റെ പ്രിയ മാതാവിനെ ആ സ്വർഗീയമായ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയോട് കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ മക്കളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ. കർത്താവിനോട് ചേർന്നുള്ള ധന്യമായ നല്ല ജീവിതം കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവ് ഉണ്ടായി. കർത്താവേ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും വീണ്ടും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ പ്രിയമാതാവിനെ യാത്ര അയപ്പാൻ നിന്റെ മക്കളെ എല്ലാം ദൈവം ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ അടിയങ്ങളെയും നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം കർത്താവ് ഞങ്ങൾക്കും ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായെങ്കിൽ തന്നെയും അതെല്ലാം ഞങ്ങൾ ഇട്ടിട്ട് കർത്താവേ നിത്യമായ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടവരാണെന്നുള്ള ചിന്തയോടെ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള കർത്താവേ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആ ഭക്തൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ഒരു വേർപാടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി കർത്താവേ ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവേ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ച് കർത്താവേ ആ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവാനുള്ള ധന്യമായ ജീവൻ നയിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താവേ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാം ദൈവം ശക്തീകരിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അർത്ഥമുള്ള കുറിയിലായ വാക്യം എൻ്റെ പിന്നാലെ ഏറ്റു പറഞ്ഞാട്ടെ.
പരിശുദ്രൂഹായുമായ ദൈവം നമ്മോട് കൂടെയും നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല സമാധാനത്തിലും നമ്മളെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. തീരമണഞ്ഞിടാറയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാക്കാംക്ഷിക്കുന്നു എൻ മനം ാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ വേഗം തീരുമേ മരുഭൂയാത്ര ലഘുദൂരം അത് വേഗം തീരുമേ യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും യോർദാനക്കരെ കനാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും ലോക കഷ്ടം നൊടി നേരം അതുവേഗം തീരുമേ പറന്നു ഞാൻ പ്രിയനാരികിലെത്തിടും
അതിമോദത്താൽ എത്രയോ ഭാഗ്യവാന്മാർ നിദ്ര കൊണ്ട ഭക്തന്മാർ എത്രയോ ഭാഗ്യവാന്മാർ നിത്യ പരുദീസയിലവർ ഭദ്രമായി ചേർന്നല്ലോ നിത്യ പരുദീസയിലവർ ഭദ്രമായി ചേർന്നല്ലോ കൂടാരമ ഭൗമഭാവനം വിട്ടു ഞാൻ വേഗം പോകുമേ നിത്യമാം സ്വർഗഭവനത്തിൽ പുതു ശരീരത്തോടെ േരിൽ വരുമേ സ്വർഗദൂതരീരേൽപ്പാ മേഘത്തേരിൽ വരുമേ എന്റെ യാത്ര തീർന്നു ഞാനെൻ പ്രിയനോട് ചേരുമേ എന്റെ യാത്ര തീർന്നു ഞാനെൻ ോട് ചേരുമേ എന്റെ യാത്ര തീർന്നു ഞാനൻ പ്രിയനോട് ചേരുമേ എന്റെ യാത്ര തീർന്നു ഞാനൻ പ്രിയനോട് ചേരുമേ സമയ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം ആൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ
രഥത്തിൻ്റെ ചക്രം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം എൻ സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണേണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു കർത്താവേ ജന്മം ധന്യമാ
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ ഏതൊരു വ്യക്തിയും മരണത്തിന് കീഴ്പ്പെട്ട് സാധിക്കും. ഈ മർത്യമായത് അമർത്യത്തെയും സ്വീകരിക്കും, ഈ ദ്രവത്തുള്ള അദ്രവത്തിനെയും സ്വീകരിക്കും. എങ്കിൽ മാത്രമേ മർത്യ സന്നിധിയിലേക്ക് ചെന്നു ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവനോടെ ആ അങ്ങനെ ചെന്ന് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഈ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ 93 വർഷക്കാലം എത്ര ഭാഗ്യവതി, മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും അങ്ങനെ ഏകദേശം 4 ജനറേഷൻ
കാണുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകും. അതുതന്നെ ഒരു സന്തോഷം. ഈ മരണത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യം പ്രിയ മാതാവ് മക്കളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ആനന്ദം ഈ മാതാവിന് ലഭിച്ചു. അല്ലാതെ സംശയമില്ല, മക്കൾക്കും സന്തോഷമാണെന്നാണ് എന്റെ ചിന്ത. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഇന്ന് നാം കർത്തൃസന്നിധിയിലേക്ക് യാത്ര അയക്കുന്നത്. ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവകയുടെ എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും ആരാധനയിലും അതുപോലെ സേവിയാ സംഘം എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും ക്രമമായി മുടങ്ങാതെ സംബന്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുവാൻ സാധിച്ചു. പ്രയാസങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്, കഷ്ടത്തിലുണ്ടായിട്ടുണ്ട്, എങ്കിലും അവയെല്ലാം തരണം ചെയ്ത് ഇത്രത്തോളം ജീവിക്കുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും ഈ മാതാവിൽ നൽകി എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിനന്ദിക്കാവും. ഞാൻ പറയുന്നത് മേൽപ്പാടത്തെ ഇതുപോലെ ഭാഗ്യം ചെയ്തായ ഒരു വ്യക്തി ഉണ്ടായിരിക്കും തോന്നുന്നു. കാരണം അത്രയ്ക്ക് സന്തോഷമായ ജീവിതമായിരുന്നു ഈ മാതാവിൻ്റെ. താൻ ചെയ്ത പ്രയത്നത്തിൽ നിന്നൊക്കെയും വിശ്രമത്തിനായി ഇപ്പോൾ യഥാർത്ഥ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുക. ഇനിയും കാലാവസ്ഥാനത്തെങ്കിൽ ദാനിയലിനോട് പറഞ്ഞതുപോലെ നിന്റെ ഓഹരി ലഭിക്കാൻ നീ എഴുന്നള്ളിക്കുക. അങ്ങനെ ആ ഒരു പ്രത്യാശയിൽ നമുക്ക് വീണ്ടും കാണാം, ഈ മാതാവിനെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശ കൂടി നമുക്ക് ഈ മാതാവിനെ കത്തിസന്നിധിയിൽ യാത്ര അയക്കാം. ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും കുടുംബാംഗങ്ങളെ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കത്തുകളിൽ ആഗ്രഹിക്കുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് ഈ ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ ഇടവക ട്രസ്റ്റി അറിയിക്കൽ സമർപ്പിക്കുന്നതായി ഇടവകയിലെ സേവികാ സംഘത്തെ പ്രതിനിധീകരിച്ച് മൂളി ജേക്കബ് ഇപ്പോഴും അനുശോചനം രേഖപ്പെടുത്തുന്നു. ജീവിപ്പാന് സന്തോഷത്തോടെ ജീവിപ്പാന് ഭാഗ്യം ലഭിച്ചു. മക്കളെയും കുട്ടിമക്കളെയും അവരുടെ മക്കളെയും കണ്ട് സന്തോഷം നിലനിൽപ്പാനും അതുപോലെ സന്തോഷം പങ്കിടുവാനും പ്രിയ മാതാവിനെ സാധിച്ചു. അനേകം പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെയും വന്നപ്പോൾ അവയൊക്കെയും തരണം ചെയ്ത് ജീവിപ്പാനുള്ള കൃപ പ്രിയ മാതാവിന് ലഭിച്ചു. ഗർഭാടുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു, ഇവയിലെല്ലാം കർത്താവ് ആശ്വാസം കൊടുത്ത് പ്രിയ മാതാവിനെ 93 സുവത്സരകാലം ജീവിപ്പാന് കുടുംബത്തെ ജീവിപ്പാന് ഇടയാക്കി. അത് ഒരു മഹാഭാഗ്യമാണ്. ഈ കാലത്ത് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാതാപിതാക്കളെ പ്രായം ചെയ്ത് കഴിയുന്നവരെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു കുഞ്ഞുപോലും കാണത്തില്ല. എല്ലാവരും ജോലി സംബന്ധിച്ച് വിദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കാന് മക്കൾക്കൊക്കെ ഭാഗ്യം ലഭിച്ചു. പ്രത്യേകിച്ച് ജോലിക്ക് ഭാഗ്യം ലഭിച്ചു. അതൊരു അനുഗ്രഹമായി ആണ്, ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ പ്രിയ മാതാവ് സ്വർഗീയ സിംഹാസനത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്ന് വിശ്രമിക്കുകയാണ്. കർത്താവിന്റെ വീണ്ടും വരവിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയെ നമുക്ക് ഏവർക്കും ജീവിക്കാം. അതിനുവേണ്ടി വരുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സിംഹാസനത്തിന് വേണ്ടി സെക്രട്ടറി ഇപ്പോൾ നിർദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട വൈദികരെ, കുടി വന്നിരിക്കുന്ന ജനങ്ങൾ, പേഷ്യന്റെ സ്നേഹം, ഞാൻ എട്ടാം ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ എനിക്ക് വരുന്ന ചിന്തകൾ വേറെയുണ്ട്. അമ്മച്ചി വേദോസ്നാത്തെ നൗമി എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരാളായതുകൊണ്ടും
ആ സ്നേഹബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ജോളിക്ക് അമ്മച്ചിയെ ഇത്രയും സ്നേഹത്തോടെ കരുതുവാനായി സഹായിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ജോളിയുടെ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചിയും പ്രായം കൊണ്ട് വളരെ കൊച്ചുകുട്ടിയായ പേരക്കുട്ടിയും നോക്കുമ്പോൾ ഇത്രമാത്രം വ്യത്യസ്തമായ ഒരു കരുതലായണം ജോളിക്ക് അമ്മച്ചിക്കും കുഞ്ഞിനും കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഓർക്കുന്നു. എന്നെ അറിയാം ഇതിന് ബുദ്ധിമുട്ടുണ്ടായ ഒരു കരുതലായിരുന്നു ജോളിക്കുണ്ടായിരുന്നത്. പലപ്പോഴും അമ്മച്ചിക്ക് അസുഖമായിരുന്ന സമയത്ത് ഡോക്ടറോട് ചെല്ലുമ്പോൾ ജോളിയുടെ ആ ഒരു അന്വേഷണം കൊണ്ടാണ് അമ്മച്ചിക്ക് ഇത്രയും നാളും ജീവിച്ചിരിക്കാൻ പറ്റും. അതുമാത്രമല്ല അമ്മച്ചിയും ജോളിയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് മാത്രമല്ല നിന്നിരുന്നത്. ജോളിയുടെയും ബാബുവിൻ്റെയും കൂടെ പുറത്ത് ഒരു എത്രമാത്രം സഹായിച്ചും സഹകരിച്ചതും കൊണ്ടാണ് ജോളിക്ക് തനിച്ച് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത്. അമ്മച്ചിയുടെ ആവുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പ്രാർത്ഥന കൂട്ടത്തിലും പ്രാർത്ഥനയിലും പാട്ടുപാടുന്നതിലും ദിവസമായതിലും ദീർഘ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവസാനം ഞായറാഴ്ച ദിവസം പോലും ജോളിക്ക് പ്രാർത്ഥനയും കൂടാനൊത്തത് തന്നെ ആ ഒരു ദീർഘ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ജോലിക്ക് വരാനൊത്തതും അസുഖിച്ചേറിയപ്പോൾ ലൈഫും ജോലിയെ വിളിക്കാനൊത്തതും ആ സമയത്ത് ജോലിക്ക് അവിടെ കൂടെ നിൽക്കാനൊത്തതും ജോലിയുടെ സിസ്റ്ററിനോ ആ സമയത്ത് വരാനൊത്തതൊക്കെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു. ആ ഇവിടെ കുടുംബങ്ങൾ എല്ലാവർക്കും ഇത് അനുഭവപ്പെടാൻ സാധിച്ചു നോക്കുമ്പോഴാണ് ഇത് അനുഗ്രഹമാണെന്ന് കരുതുന്നത്. ഞങ്ങളുടെ സെക്രട്ടറി ഈ പ്രയാസത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കാനും പങ്കാളിത്തം കൊടുക്കാനും ആദ്യ സൂചനയായിട്ട് വലിയ വലിയ ജയിച്ചാനെ ഞാൻ വിളിക്കുന്നു. മേൽപ്പാടം സി വി എമ്മിന് വേണ്ടി ഇപ്പോൾ അറിയാൻ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അമ്മാധ്യക്ഷൻ കടാവരുടെയും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് കുട്ടിയാനുമായിട്ടുള്ള ധാരാളം ആളുകൾ വന്നിയാകുന്നു. ഭവനത്തിൽ ഇതിനു മുൻപ് നടന്ന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായിട്ട് അനേകം സമയം കണ്ടെത്തി. നമ്മുടെ ഇടപെടെ മുൻ വികാരിമാരൊരാളായിരുന്ന ശ്രീ മറീസച്ചൻ വന്ന് പ്രിയപ്പെട്ട മാതാവിനൂടെ ഇടവയ്ക്ക് കൂട്ടായ്മകൾക്കൊക്കെ ലഭിച്ച നേതൃത്വത്തെ പ്രത്യേകമായിട്ട് ഓർക്കുവാനായിട്ട് സാധിച്ചു. തനിക്ക് ലഭിച്ച കാലഘട്ടം ഏറ്റവും അനുഗ്രഹീതമായിട്ട് ജീവിച്ചു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണല്ലോ ഇതിൽ കൂടെയൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. വലിയൊരു കുടുംബത്തിലെ അമ്മയായിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നേതൃത്വം നൽകുവാൻ തക്കുവാനും കഴിഞ്ഞ ദൈവം വിധേയാക്കി തീർത്തു. നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ദൈവനമ്പുരാൻ നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് ഒരിക്കലൂടെ മനസ്സിലാക്കുവാൻ ദൈവം വിധേയാക്കി തീർത്തു. ഈ ശുശ്രൂഷകളൊക്കെ വ്യാപരിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദേവാലയത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ഭാഗ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഭാഗത്തെ മക്കളായ കുഞ്ഞാളികളോടുകൂടെ ചേരുവാൻ നിങ്ങളെ യോഗ്യതകളാക്കണമേ.
എന്നാൽ എന്റെ സഹോദരന്മാരെ കുറിച്ച് അത്യാവശ്യമില്ലാത്ത മറ്റുള്ള പക്ഷിനെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു ഇന്ത്യയുള്ളവരെ ഇങ്ങനെ ഞാനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്രയുണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളത് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും മശിഹായിൽ മരിച്ച മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ഒരുമിച്ച് ഏവനെഴുത്തുള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോൾ കർത്താവിനൂടെ ആയി വചനങ്ങളെ കൊണ്ട് അന്യോന്യമായ ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറേ ആയിസോ
കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു.
അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനടിയായിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടുന്ന ഒരു ഉറപ്പോട് കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനെ, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിനെ, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനമുള്ളവർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിനെ, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനമുള്ളവർ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്, ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോടുകൂടി വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി കുറിച്ചിറക്കപ്പെട്ടു. അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവശിച്ച് ആകാശവും ഭൂമി സൃഷ്ടി കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തും ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.